ലോകത്തിലെ 10 അപൂർവ ഇനം ചിലന്തികൾ. ഹലോ ഗൈസ്, ഫാക്സ് മോജോയുടെ മറ്റൊരു രസകരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു എട്ടുകാലിയെങ്കിലും കാണാത്ത ദിവസം ഉണ്ടാകാറില്ല അല്ലേ? അതും ചിലപ്പോഴൊക്കെ പല വലിപ്പത്തിലും പല ഭാവത്തിലുമൊക്കെയുള്ള എട്ടുകാലികളെ കാണാം. ഇതിൽ ചില ബിരുദന്മാർ തന്നെ ബാത്റൂമിൽ ഇരിക്കുമ്പോഴൊക്കെയാണ് നമ്മളെ പേടിപ്പിക്കുക. എന്നാൽ ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ 10 അപൂർവ ഇനം എട്ടുകാലികളെയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും നേരിട്ട് കാണാൻ സാധ്യതയില്ലാത്ത ചില ബിരുദന്മാരെ. ആ പിന്നെ അതിനു മുൻപ് പെട്ടെന്ന് ചെന്ന് ആ സബ്സ്ക്രൈബ് ബട്ടനും ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കാരണം ഇവിടെ ഇനിയും ഇതുപോലെ സൂപ്പർ വീഡിയോസ് വരുന്നത് നിങ്ങൾ മിസ് ചെയ്യരുതല്ലോ അല്ലേ? എന്നാ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 10, ദ ബ്രൈറ്റ് ബ്ലൂ ട്രാൻറ്റുല. ചിലന്തികൾക്കിടയിൽ ഒരു സുന്ദര കുട്ടനാണ് കൊബാൾട്ട് ബ്ലൂ ട്രാൻറ്റുല. ഹാപ്ലോപെൽമ ലിവിഡം എന്നാണ് പുള്ളിയുടെ പേരെങ്കിലും വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാകും എല്ലാവരും ഈ കൊബാൾട്ട് എന്ന പേരിലേക്ക് മാറിയത്. അതുമാത്രമല്ല, ഈ സുന്ദരക്കുട്ടനെ സാധാരണ അവിടെ ഇവിടെയൊന്നും കാണാൻ സാധിക്കില്ല. വിയറ്റ്നാം, മലേഷ്യ, ലാവോസ്, മ്യാൻമർ, സിംഗപ്പൂർ, തായ്ലാന്റ്, കംബോഡിയ പോലുള്ള രാജ്യങ്ങളിലെ മഴക്കാടുകളിൽ മാത്രമേ പുള്ളിക്കാരൻ ഉണ്ടാകാറുള്ളൂ. ഇനി ഇത്രയും സുന്ദരനായതിന്റെ പേരിൽ വലിയ ഡിഫൻസ് മെക്കാനിസം ഒന്നും പുള്ളിയുടെ കയ്യിൽ ഇല്ലാട്ടോ. നല്ല കട്ട കലിപ്പാണ് ആശാൻ. എന്നാൽ കൂടിപ്പോയാൽ ഉപദ്രവിക്കുവാൻ ചെല്ലുന്നവരെ ഒന്ന് കടിക്കാൻ മാത്രമേ പുള്ളിക്ക് പറ്റൂ. അതുകൊണ്ട് തന്നെ പുള്ളി മാക്സിമം രാത്രി മാത്രമേ ഭക്ഷണം തേടാനും ഇണയെ തേടാനും ഇറങ്ങാറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നാണോ? വെറുതെ റിസ്ക് വേണ്ടല്ലോ. നമ്പർ 9, ദ മിറർ സ്പൈഡർ. അത് തന്നെ, ഒരു കണ്ണാടി എന്നോ ഡിസ്കോ ബോൾ എന്നോ ഒക്കെ പറയാവുന്ന ശരീരഭാഗവുമായി നടക്കുന്ന വിരുദന്മാരാണ് ഈ മിറർ സ്പൈഡർ, അല്ലെങ്കിൽ ട്വൈറ്റീഷ്യ അർജന്റിയോ പങ്ക്റ്റാറ്റ. ഇന്നും നമ്മുടെ ശാസ്ത്ര ലോകത്തിന് പരിമിതമായ അറിവുകൾ മാത്രമേ ഇവരെ കുറിച്ചുള്ളൂ. എന്നാൽ നല്ല അസൽ പേടിത്തൊണ്ടന്മാരാണ് ഈ കണ്ണാടിക്കാരെന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ വല്ലാതെ പേടിയൊക്കെ വരുമ്പോൾ അവരുടെ ശരീരത്തിലെ ഈ കണ്ണാടിയുടെ പാറ്റേൺ മാറുമത്രേ. ഈ കണ്ണാടികൾ ഉപയോഗിച്ചാണത്രേ ഇവരും അവരുടെ കൂട്ടുകാരും നിറം നൽകി ശരീരം മോടി പിടിപ്പിക്കുന്നതും. വലിയ രീതിയിൽ ആക്രമണകാരികളായി കാണാത്ത ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും നേരെ പോകേണ്ടത് ഓസ്ട്രേലിയയിലേക്കാണ്. കാരണം ഇതുവരെ ഇവന്മാരെ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്പർ 8, പീകോക്ക് സ്പൈഡർ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ആളൊരു സുന്ദരനായിരിക്കുമെന്ന്. സത്യം, നമ്മുടെ കഥാനായകനെ കാണാൻ ഒടുക്കത്തെ ലുക്കാണ്. അതുമാത്രമല്ല, നല്ല അസൽ നർത്തകനുമാണ്. എന്നാൽ അവിടുത്തെ സ്ത്രീ സമൂഹം വളരെ സൈലന്റ് ആണ് കേട്ടോ. ഇണയെയും ഇരകളെയും കണ്ടെത്തുന്നത് ആണുങ്ങളാണ്. മഴവിൽ നിറങ്ങൾ ശരീരത്തിൽ ചേർത്ത് വെച്ച പീകോക്ക് ചിലന്തികളെ കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്കവയൊരു പെറ്റാക്കാൻ തോന്നും. കൂട്ടത്തിലെ പുതുതായി കടന്നു വന്ന ഒരു കക്ഷിയാണ് സ്കെലറ്റോറസ്. ഈ പേര് വരാൻ കാരണം അവയുടെ സമൂഹത്തിലെ ആൺമേൽക്കോയ്മ ആണെന്നുള്ളത് ഒരു സത്യമാണെങ്കിലും തൽക്കാലം നമുക്കത് സമ്മതിച്ചേ പറ്റൂ. ആൺ ചിലന്തിയുടെ കാലിലെ അസ്ഥികളോട് സമാനമായ വരകളാണ് ഇതിന് കാരണം. നമ്പർ 7, ലോങ് ഹോൺഡ് ഓർബ് വീവർ. നമ്മൾ ഇന്ത്യക്കാർക്കും ഏഷ്യയിലെ മറ്റ് ചില രാജ്യക്കാർക്കും അഹങ്കരിക്കുവാൻ പാകത്തിന് ഒരു സുന്ദരം ചിലന്തി ഉണ്ട് കേട്ടോ. ദ ലോങ് ഹോൺഡ് ഓർബ് വീവർ, അല്ലെങ്കിൽ മാക്രാകാന്ത ആർക്കുവേറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല അസലൊരു കൊമ്പൻ. നല്ല നീളത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊമ്പുകൾ തന്നെയാണ് ആശാന്റെ തലയെടുപ്പ്. നല്ല നെയ്ത്തുകാരാണ് ഇവന്മാരെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വലകളും നമുക്ക് ഇവരുടെ അടുക്കൽ കാണാൻ പറ്റും. ശരിക്കും ആ വലയിൽ ഈ കൊമ്പും വെച്ചിരുന്നാൽ ഒരു വൈഫൈ മോഡം പോലെ ഒറ്റ നോട്ടത്തിൽ തോന്നും അത്രേ. എന്തായാലും ഏഷ്യയിൽ മാത്രം കറങ്ങിക്കൊണ്ടിരുന്ന കക്ഷിയുടെ വീട്ടുകാരെ ഈ അടുത്തിടെയായി അമേരിക്കയിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്പർ 6, 8 സ്പോട്ടഡ് ക്രാബ് സ്പൈഡർ. നടന്നു വരുമ്പോൾ തന്നെ ഒരു സുന്ദരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല മഞ്ഞ നിറത്തിലെ കറുത്ത കുത്തുകൾ, ഒറ്റ നോട്ടത്തിൽ ഒരു ഞണ്ടെന്നോ ലേഡി ബഗ് എന്നോ ഒക്കെ തോന്നാവുന്ന രൂപമാണ്. അതെ, നമ്മുടെ 8 സ്പോട്ടഡ് ക്രാബ് സ്പൈഡറിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. 1924 സിംഗപ്പൂരിലാണ് ഇവരെ ആദ്യമായി കണ്ടെത്തുന്നത്. ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന ഇവരെ എന്നാൽ ശാസ്ത്ര ലോകം ഇന്ന് പേടിയോടെയാണ് നോക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവരുടെ സാധാരണ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റം വംശനാശ ഭീഷണിയുടെ വക്കിലാണ് ഇവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇര പിടിക്കാൻ വല ഉപയോഗിക്കാത്ത ഇവർ തങ്ങളുടെ കരുത്തിനെയാണ് ആശ്രയിക്കുന്നത്. നമ്പർ 5, ഫെൻ റാഫ്റ്റ് സ്പൈഡർ. ചിലന്തികൾക്കിടയിൽ ബെസ്റ്റ് പേരന്റ് അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആളാണ് ഫെൻ റാഫ്റ്റ് സ്പൈഡർ. സാധാരണ ചിലന്തികൾ കുട്ടികളുണ്ടായാൽ അവരെ വിട്ടുപോകുന്നവരാണെങ്കിൽ ഫെൻ റാഫ്റ്റ് അവർക്കുള്ള താമസ സ്ഥലവും ഭക്ഷണവും ഒക്കെ ഒരുക്കുകയാണ് ചെയ്യാറ്. ഇംഗ്ലണ്ടിൽ കാണപ്പെടുന്ന ഇവർ നമ്മൾ ഇന്ത്യക്കാർക്ക് കണ്ടുപരിചയമുള്ള ചിലന്തികളോട് രൂപസാദൃശ്യമുള്ളവരാണ്.
അത്യാവശ്യം നീന്തലൊക്കെ വശമുള്ളതിനാൽ വെള്ളത്തിലൂടെ പാഞ്ഞു നടക്കാനും ഇവർക്ക് സാധിക്കും. ഒറ്റ നോട്ടത്തിൽ ഒരു ജിമ്മൻ ചിലന്തിയാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. കാരണം 7 സെന്റിമീറ്റർ വരെയൊക്കെ ഇവർ വലുതാകാറുണ്ട്. ആ പിന്നെ ഇവരും നമ്മുടെ സ്വഭാവം കാരണം വംശനാശ ഭീഷണിയിലാണ് കേട്ടോ. ഇംഗ്ലണ്ട് ഗവൺമെന്റ് ഇവരെ സംരക്ഷിക്കുവാനുള്ള കുറെ പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. നമ്പർ 4, ലേഡി ബേർഡ് സ്പൈഡർ. കാണാൻ സുന്ദരന്മാരും സുന്ദരികളുമാണ് ലേഡി ബേർഡ് സ്പൈഡേഴ്സ്. ആൺ ചിലന്തിയുടെ ഓറഞ്ചും കറുപ്പും കൂടിയ നിറം എവിടെ നിന്നാലും അവയെ നമ്മുടെ കണ്ണുകളിലേക്ക് എത്തിക്കും. എന്നാൽ സ്ത്രീകൾ വെൽവെറ്റ് ബ്ലാക്കോ ഗ്രേ കളറോ ആണ്. പക്ഷെ ഇവർക്കിടയിലെ പെൺ ചിലന്തികൾക്ക് സഹനത്തിന്റെ ഒരുപാട് കഥ പറയാനുണ്ടാകും. കാരണം കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യ നാളുകളിൽ ശരീരത്തിലെ ഒരു ദ്രാവകമാണ് അവർ ഭക്ഷണമായി കഴിക്കുന്നതെങ്കിൽ പിന്നീട് അമ്മമാർ സ്വന്തം ശരീരം തന്നെ ദഹിക്കുവാൻ വിട്ടുകൊടുക്കുകയും അത് മക്കൾ ആഹാരമായി കഴിക്കുകയും ചെയ്യും. ആണുങ്ങൾ 3 വർഷം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ പെൺചിലന്തികൾക്ക് 4 വർഷം എടുക്കും. അത്യാവശ്യം നല്ല നെയ്ത്തുകാർ കൂടിയാണിവർ. സഞ്ചരിക്കുവാൻ വളരെ മടിയുള്ള ഇവർ കൂടുതലും ഒരൊറ്റ സ്ഥലത്ത് തന്നെയാണ് താമസിക്കാറ്. നമ്പർ 3, ചൈനീസ് അവർ ഗ്ലാസ് സ്പൈഡർ. സംഗതി ചൈനക്കാരനാണെങ്കിലും ആളൊരു പാവമാണ് കേട്ടോ. ബഹളങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചു മാറി ഒരു ലോകമുണ്ടാക്കാൻ നോക്കുന്ന പാവത്താന്മാരാണ് ചൈനീസ് അവർ ഗ്ലാസ് സ്പൈഡർ അഥവാ സൈക്ലോകോസ്മിയ റിക്കറ്റി. വളരെ അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന ഇവർ വംശനാശ ഭീഷണിയിലുമാണ്. ശരീരത്തിലെ ചില കോശങ്ങൾ ചേർന്ന് ഒരു വലിയ ഡിസ്ക് പോലെ രൂപപ്പെടുന്നത് കൊണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ ഇവർ നമുക്കൊരു കൗതുകമാകാം. മാത്രമല്ല ഇവരെ ഒരു പെറ്റായും പലരും വാങ്ങുകയും വളർത്തുകയും ചെയ്യുന്നുണ്ട്. അന്നാട്ടിലെ കർഷകരുടെ ഒരു സൈഡ് ബിസിനസ് കൂടിയാണ് ഇവരുടെ വിൽപ്പന. കാലിലും കയ്യിലുമൊക്കെ നിറയെ രോമങ്ങളുള്ള ഇവയെ ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. നമ്പർ 2, ഹാപ്പി ഫേസ് സ്പൈഡർ. ആഹാ, ആരടാ നമ്മളെ നോക്കി കളിയാക്കിച്ചിരിക്കുന്നേ. ഹാപ്പി ഫേസ് സ്പൈഡറെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും ചോദിച്ചു പോകുന്നൊരു ചോദ്യമാണിത്. ആശാനെ കണ്ടാലും അങ്ങനെ തന്നെ തോന്നൂ. ഒരു കോമാളി നമ്മളെ നോക്കി ചിരിക്കും പോലെ. കാണാൻ ചേലാണെങ്കിലും ഈ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശരീരമാണ് കേട്ടോ അവരുടെ ഏറ്റവും വലിയ ശാപവും. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഇവരെ കാണാനും കീഴ്പ്പെടുത്തുവാനും സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. ആൺചിലന്തികൾ പക്ഷേ ഇണചേരൽ കഴിഞ്ഞാൽ വൈകാതെ തന്നെ മരണപ്പെട്ടു പോകും. എങ്കിലും അവർക്ക് താമസിക്കാനുള്ള വലകൾ കെട്ടിവെച്ചാണ് ആൺചിലന്തികൾ മരണത്തെ എതിരേൽക്കാറ്. പിന്നീട് അമ്മമാർക്കാണ് കുട്ടികളെ വളർത്തേണ്ട ഉത്തരവാദിത്വം. ഒറ്റത്തവണ 250 മുട്ടകൾ വരെ ഇവരിടും. നമ്പർ 1, ആൽബിനോ സ്പൈഡർ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ചിലന്തി ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ആൽബിനോ സ്പൈഡർ എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം. എന്നാൽ ഈ ഫാൻ ഫോളോയിങ് ഒരിക്കലും യഥാർത്ഥ ആൽബിനോ സ്പൈഡർ കാരണമല്ല കേട്ടോ. ജെസ്സി ഫ്രാങ്ക്സ് എന്ന ഒരു ആർട്ടിസ്റ്റ് നിർമ്മിച്ച ആൽബിനോ സ്പൈഡറിന്റെ ഒരു രൂപമാണ് ഇന്റർനെറ്റ് ലോകം ഏറ്റെടുത്തതും ആളുകളെ നമ്മുടെ കഥാനായകനിലേക്ക് ആകർഷിച്ചതും. ശേഷം അതൊരു മോഡൽ മാത്രമാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ആരാധകരെല്ലാം നിരാശരാകുകയും ചെയ്തു. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് നിരീക്ഷകർ ആൽബിനോ എന്ന് വിളിക്കാവുന്ന ഒരു ചിലന്തിയെ ഓസ്ട്രേലിയയിൽ കണ്ടെത്തി. ശരീരവും മുടിയും തന്നെ വെളുത്ത് ചെമ്പൻ കണ്ണുകളുമുള്ളവയാണ് ആൽബിനോ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ കക്ഷിക്ക് ശരീരം മുഴുവനും വെളുത്ത നിറമല്ല, ശരീരത്തിൽ പുറം ഭാഗത്ത് മാത്രമാണ് ഈ വെളുത്ത നിറം കാണുന്നത്. കൂടുതൽ സമയവും മാളത്തിനകത്ത് കഴിയുന്ന ഇവരെ പുറത്ത് കാണുക എന്നത് ശ്രമകരമാണ്. സംഗതി ആരാധകരെ കുറച്ച് നിരാശരാക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആൽബിനോ സ്പൈഡർ മൊത്തമായും ഒരു കെട്ടുകഥ അല്ല എന്നുള്ളതാണ് പലർക്കും ആശ്വാസം നൽകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയതെന്നും കമന്റ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇതുപോലുള്ള രസകരമായ അറിവുകളും കമന്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.